അപ്പോൾ നമുക്ക് ബോട്ടം ട്രിഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പലതരത്തിലുള്ള നോട്ട് നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ടി നോട്ട് എന്നുള്ളത്. നമ്മൾ താഴെ വെയ്റ്റും സൈഡിൽ ഹുക്കായിട്ടും കെട്ടാനാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇതിന് ആദ്യം വേണ്ടത് ഒരു ഇതുപോലൊരു ലൈനാണ്, അതിനെ നമ്മളിങ്ങനെ മടക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ലൂപ്പ് വരുന്ന ഭാഗം അത്യാവശ്യം പുറത്തോട്ട് ഇങ്ങനെ നിർത്തുക. ആ ഭാഗത്തോട്ട് നമുക്ക് സൈഡിലോട്ടുള്ള ലൈൻ കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണത്. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഉള്ളിലൂടെ ആ നൂലിടുക. എന്നിട്ട് കുറച്ച് എക്സ്ട്രാ നൂല് വേണം. എന്തിനാ ചോദിച്ചാൽ നമുക്ക് ഒരുപാട് പ്രാവശ്യം ഈ ലൂപ്പിനെ ചുറ്റാനുള്ളതാണ്. ഇങ്ങനെ ഉള്ളിലോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ എല്ലാ ലൈനും ഒരു സൈഡിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ ഒരു 10ഓ 15ഓ 20ഓ നിങ്ങളുടെ ലെങ്ത് എത്ര വേണം ആ സൈഡിലോട്ടുള്ള ഇത്, അതിനനുസരിച്ച് ആ 20 പ്രാവശ്യമൊക്കെ കെട്ട്. അത് നിങ്ങൾക്ക് കൈകൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കെട്ടി ചുറ്റിയെടുക്കുക. ഒരു 15 പ്രാവശ്യമാണ് ഞാൻ ചുറ്റുന്നത്. എന്നിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ തിരിച്ചെടുക്കണം ലൈന്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ലൈൻ എടുക്കുക, പുറത്തോട്ട് എടുക്കുക. ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സൈഡിലോട്ടുള്ള ലൈന് ഒരു വെയ്റ്റ് കുറഞ്ഞ LB കുറഞ്ഞ ലൈനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ രണ്ട് ലൈനായിട്ട് ഈ ടീ നോട്ട് കിട്ടുന്നതുകൊണ്ട്, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ടീ നോട്ട് ചെയ്താൽ രണ്ടും ഒരേ ലൈനായിരിക്കും, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അങ്ങനെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ സൈഡിലോട്ടുള്ള ലൈൻ അങ്ങനെ ആയിട്ടുണ്ട്. പിന്നെ രണ്ട് സൈഡിലോട്ടുള്ള ലൈൻ ഇങ്ങനെ ഒന്നിൻ്റെ മുകളിൽ വെച്ചായിട്ട് ഇങ്ങനെ ലൂപ്പ് ഇങ്ങനെ ഒരു ഇങ്ങനെ കറക്കി കറക്കി എടുക്കുക. നമ്മൾ രണ്ട് സൈഡിൻ്റെ ലൈൻ രണ്ട് സൈഡിലോട്ട് പിടിച്ചിട്ട് ഇങ്ങനെ കറക്കി എടുക്കുക. എന്നിട്ട് ആ ലൂപ്പിലൂടെ നമ്മൾ സൈഡിലോട്ട് കെട്ടിയ ആ ഭാഗം പുറത്തോട്ട് എടുക്കുക. എന്നിട്ട് അതിനോട് സൈഡിലോട്ട് മാക്സിമം ചേർത്തി ഒരു എന്തെങ്കിലും സലൈവയോ അല്ലെങ്കിൽ വെള്ളം കൊണ്ടോ നനച്ചിട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ടുള്ളൊരു ടീ നോട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഈ സൈഡിലോട്ടുള്ള ഭാഗത്തോട്ട് വേണമെങ്കിൽ നമുക്ക് പിന്നെ ഹുക്ക് കെട്ടാം, താഴത്ത് വെയിറ്റ് കെട്ടാം, അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേ സംഭവം നമുക്ക് സബിക്ക് യൂസ് ചെയ്യാനും യൂസ് ചെയ്യാം. ഇങ്ങനത്തെ ടീ നോട്ട് ഒരു ലൈനിൽ തന്നെ കുറേ എണ്ണം കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സബിക്ക് കെട്ടാനും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ വളരെ നീറ്റ് ഇത് എത്ര നീറ്റായിട്ട് വന്നിട്ടുണ്ടോ നോക്കുക. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ആവശ്യമുള്ളൊരു നോട്ടാണ് കടലിലൊക്കെ ഫിഷ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ സബിക്ക് പോലെ ഇത് സൈഡിൽ ഇങ്ങനെ ഹുക്ക് കെട്ടാം. ഇത് വേണമെങ്കിൽ മൾട്ടിപ്പിൾ ആയിട്ട് ഇങ്ങനെ ടീ നോട്ട് ഉണ്ടാക്കി നമുക്ക് സബിക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ താഴത്തോട്ട് ഇങ്ങനെ രണ്ട് പിന്നെ ലൂറ നമ്മളിപ്പോൾ തീറ്റയൊക്കെ മത്തി പീസൊക്കെ ആയിട്ട് രണ്ടെണ്ണത്തിൽ എറിയാൻ പറ്റും. ഇത്ര മുകളിൽ വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ സൈഡിലൊരു ഒരു ഒരു ഹുക്കും താഴെ വെയിറ്റും മുകളിൽ സ്വീകരിക്കും, അങ്ങനെയും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ SP മീഡിയയുടെ ഭാഗമാകുക. താങ്ക് യു ഫ്രണ്ട്സ്.